പലതരം പനികൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റ് നൈൽ പനി അത്തരത്തിലൊന്നാണ്. ഗുരുതരമായാൽ മരണകാരണമായേക്കാവുന്ന വെസ്റ്റ് നൈൽ പനിയെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ സൗമ്യ സരിൻ സംസാരിക്കുന്നത്. കാണാം ഡോക്ടറിൻ. ഇന്ന് നമ്മൾ പനി കേസുകളുടെ കാരണങ്ങൾ നോക്കുമ്പോൾ കേൾക്കുന്ന ഒരു പേരാണ് വെസ്റ്റ് നൈൽ പനി അല്ലെങ്കിൽ വെസ്റ്റ് നൈൽ ഫീവർ. എന്താണ് ഈ വെസ്റ്റ് നൈൽ ഫീവർ? നമ്മൾ ജപ്പാൻ ജ്വരം, ജപ്പനൈസ് എൻസെഫലൈറ്റിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട, ആ വൈറസുകളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസാണ് വെസ്റ്റ് നൈൽ വൈറസ്. ഇതുണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷനാണ് വെസ്റ്റ് നൈൽ ഫീവർ. ഇത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റു മനുഷ്യനിലേക്ക് പകരുന്നത് നമ്മൾ ഡെങ്കിപ്പനിയൊക്കെ പോലെ തന്നെ കൊതുക് കടിയിലൂടെയാണ്. ഏറ്റവും കോമൺ ആയിട്ട് ഇത് പകർത്തുന്നത് ക്യൂലെക്സ് കൊതുകുകളാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് അപകടകാരിയാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധിക ശതമാനം കേസുകളിലും ഇത് ചെറിയ ഒരു ജലദോഷ പനി പോലെ വന്നു പോകുന്ന ഒരു പനിയാണ്. പലർക്കും സിംറ്റംസ് ഉണ്ടാവുക പോലുമില്ല. പക്ഷേ കുറച്ച് ഹൈറിസ്ക് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ, പ്രത്യേകിച്ചിട്ട് ഏജ് നല്ലപോലെ ആയ വൃദ്ധരായ ആളുകളിൽ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയ ആളുകളിൽ, മാലിഗ്നൻസി അഥവാ ക്യാൻസർ ഉള്ളവരിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന, കീമോതെറാപ്പി റേഡിയോതെറാപ്പിക്ക് എടുക്കുന്ന ആളുകളിൽ, അതായത് അറ്റ്റിസ്ക് ആയിട്ടുള്ള ആളുകളിലാണ് പലപ്പോഴും ഇത് ഒരു മൂർച്ഛിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുള്ളത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മൂർച്ഛിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകളെയും തലച്ചോറിനെയും ഇത് ബാധിക്കുമ്പോഴാണ്. ഇത് തലച്ചോറിൽ മെനിഞ്ചൈറ്റിസ് അഥവാ എൻകെഫലൈറ്റിസ്, അതായത് തലച്ചോറിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാളിയുണ്ട്, അതിലുള്ളൊരു ഇൻഫെക്ഷൻ ഇത് ഉണ്ടാക്കുന്നു. അങ്ങനെ തൽഫലമായിട്ട് തലച്ചോറിൽ അണുബാധയും തലച്ചോറിൽ നീർവീക്കവും ഉണ്ടാക്കുന്നു. തൽഫലമായിട്ട് നമ്മൾ പലപ്പോഴും കോമ സ്റ്റേറ്റിലേക്കും ചിലപ്പോൾ മരണത്തിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഇത് അക്യൂട്ട് ഫ്ലാസിഡ് പരാലിസിസ് എന്ന് പറയുന്ന നമ്മുടെ നാഡീ ഞരമ്പുകൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരവസ്ഥയും ഇതുണ്ടാക്കുന്നുണ്ട്. വളരെയേറായിട്ട് ഹൃദയത്തെയും ഇത് ബാധിക്കാനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. മയോകാർഡൈറ്റിസ് അതായത് ഹൃദയത്തിൻ്റെ പമ്പ് ചെയ്യാനുള്ള കഴിവിനേക്ക് ഇത് ചിലപ്പോൾ വളരെ മോശമായിട്ട് ബാധിച്ചേക്കാം. സോ ഇങ്ങനെയുള്ള കേസുകളിലാണ് ഇത് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്കും അതുപോലെ തന്നെ ഒരു മരണത്തിലേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികവും ഇത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിന് ഇന്ന മരുന്ന് എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള മരുന്നുകളില്ല. പക്ഷേ സപ്പോർട്ടീവാണ്, പ്രധാനമായിട്ടും ഇത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുന്നത് കൊതുക് നിവാരണം തന്നെയാണ്. ഡെങ്കിപ്പനിയൊക്കെ പറഞ്ഞ പോലെ തന്നെ കൊതുക് നിവാരണവും പിന്നെ കൊതുകുകടി കൊള്ളാതിരിക്കാനുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിൻ്റെ ഉപയോഗവുമാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രിവെൻഷൻ.